ഭരണഘടനാ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദളിത് സ്ത്രീയാണ് ദാക്ഷായണി വേലായുധൻ. ദളിത് സ്ത്രീകളുടെ അഭിമാന സ്തംഭമായ ആദ്യത്തെ ദളിത് വനിത, ബിരുദധാരിണിയും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന വനിതകളിലൊരാളുമാണ് ദാക്ഷായണി വേലായുധൻ. 1912 എറണാകുളം ജില്ലയിലെ മുളാവുകാട് ഗ്രാമത്തിൽ ജനിച്ച അവർ കൊച്ചിയിലെ പുലയ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. 1912 കൊച്ചിയിലെ മുളവുകാട് ദ്വീപിൽ ജനിച്ചു. സാമൂഹ്യ പരിഷ്കർത്താവായ KP വള്ളോൻ്റെയും രാജ്യസഭാംഗവും 8 കേരള നിയമസഭാംഗവുമായിരുന്ന KK മാധവൻ്റെയും സഹോദരിയായിരുന്നു. കൊച്ചിയിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി മെട്രിക്കുലേഷൻ പാസ്സായ അവർ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും മദ്രാസിൽ നിന്നും ബിരുദങ്ങൾ കരസ്ഥമാക്കി. 1945 ദാക്ഷായണി കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. പിന്നീട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗത്വം നേടി. അധ്യാപികയായി ജോലി നോക്കവേ R വേലായുധൻ വിവാഹം കഴിച്ചു. 5 മക്കളുണ്ട്. 1946 ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ദാക്ഷായണി 1946 മുതൽ 1952 വരെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും പ്രൊവിഷണൽ പാർലമെൻറ്റിൻ്റെ അംഗമായും പ്രവർത്തിച്ചു. പാർലമെൻറ്റിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും പട്ടികജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിച്ചു. ഭരണഘടനാ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദളിത് സ്ത്രീയുമാണ് ദാക്ഷായണി വേലായുധൻ. 1948 നവംബർ 29 ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുന്നതിനെ ലക്ഷ്യം വെച്ച അനുച്ഛേദം 11 ഭരണഘടനാ സമിതിയിലെ ചർച്ചയിൽ ദാക്ഷായണി തൻ്റെ വാദമുഖങ്ങൾ നിരത്തുകയുണ്ടായി. പൊതുവിദ്യാഭ്യാസ പരിപാടികളിലൂടെ വിവേചനരഹിതമായ വ്യവസ്ഥകൾ നടപ്പാക്കാൻ ആഹ്വാനം ചെയ്ത ദാക്ഷായണി ജാതി വിവേചനത്തെ അപലപിക്കാനുള്ള പ്രമേയം ഭരണഘടനാ സമിതി അംഗീകരിക്കുകയാണെങ്കിൽ അത് പൊതുസമൂഹത്തിനുള്ള മഹത്തായ സൂചനയാകുമെന്നും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 1971 പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും 5 സ്ഥാനാർത്ഥികളിൽ അവർ 4 സ്ഥാനത്തെത്തി. മഹിളാ ജാഗ്രതി പരിഷത്ത് എന്ന പേരിൽ ഒരു അഖിലേന്ത്യാ ദളിത് സംഘടനയുണ്ടാക്കി. ക്ലാസ്സിലെ ഏക വനിതയായതിനാലും ആധിപത്യമില്ലാത്ത ഒരു സമുദായത്തിൽപ്പെട്ടതിനാലും ദാക്ഷായണി വിവേചനങ്ങൾ നേരിട്ടിരുന്നു. ഒരു പ്രബലജാതി അധ്യാപകൻ്റെ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കി. അതവരെ പിന്തിരിപ്പിച്ചില്ല. ക്ലാസ്സിൽ 2 സ്ഥാനം നേടുകയും ബിരുദം നേടുന്ന ആദ്യ ദളിത് വനിതയാവുകയും ചെയ്തു. ബിരുദം പൂർത്തിയാക്കിയ ശേഷം ഒരു ഈശാവ ആധിപത്യമുള്ള ഹൈസ്കൂളിൽ പഠിപ്പിച്ചു. ഒരു ഹൈസ്കൂൾ അധ്യാപികയായി ചിലവഴിച്ച സമയം വിവേചനത്തിൻ്റെ വിവിധ ഉദാഹരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ജീവിതമായിരുന്നു ദാക്ഷായണി വേലായുധൻ്റേത്. ദളിത് സമൂഹത്തിൻ്റെ ഈ വനിതാ രത്നത്തെ ആദരവോടുകൂടി കാണുകയും തൻ്റെ സമുദായാംഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്ത, തൻ്റെ പഠനത്തിലൂടെ സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത് ദളിത് സമൂഹത്തിന് പ്രചോദനം നൽകിയ ദാക്ഷായണി വേലായുധനെ ഓർക്കേണ്ടതും അഭിമാനം കൊള്ളേണ്ടതുമാണ്. സ്ത്രീകളെ അംഗീകരിക്കണമെന്നും സ്ത്രീ സമത്വം ആവശ്യമാണെന്നും ഇന്ത്യൻ വനിതകളുടെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ ദാക്ഷായണി വേലായുധൻ നമ്മെ പഠിപ്പിച്ചു. ഇന്ന് ദാക്ഷായണി വേലായുധൻ ഒരു ഓർമ്മ മാത്രമായി നിലനിൽക്കുന്നു. ഓർക്കുക, അംഗീകരിക്കുക, അതാണ് വേണ്ടത്. കൂടുതൽ വീഡിയോകൾക്കും നേരിൻ്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ്സൈറ്റ് സന്ദർശിക്കുക.